ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, 5 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ വലിയൊരു സഹനമായിരുന്നു സ്പോണ്ടലോസിസ് എന്ന രോഗം, കഴുത്തിൻ്റെ അസ്ഥിക്ക് തേയ്മാനം. ഒത്തിരി വർഷങ്ങൾ, ഒത്തിരി നാളുകൾ ഞാൻ ഈ വേദന സഹിച്ചു നടന്നു. വേദനയുടെ അഗാധതയിൽ പലപ്പോഴും പല ഡോക്ടർമാരെയും കണ്ട് മരുന്നുകൾ മേടിക്കും, പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങേയറ്റം വേദനയാകുമ്പോൾ ഞാൻ അൽത്താരയ്ക്ക് മുമ്പിലേക്ക് ഓടിപ്പോയി കർത്താവിൻ്റെ മുമ്പിൽ തലകുനിച്ച് കൈകൾ കൂപ്പി ചോദിക്കും, ദൈവമേ എനിക്കൊന്ന് സൗഖ്യം നൽകണമേ. എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടോ പ്രാർത്ഥനയുടെ ശക്തിയില്ലായ്മ കൊണ്ടോ കർത്താവിൻ്റെ സമയമാകാത്തത് കൊണ്ടോ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോ അത്ഭുതങ്ങളോ നടന്നില്ല. പക്ഷേ നാളുകൾ കടന്നുപോയി. ഞാൻ ഭദ്രാവതി രൂപതയ്ക്ക് വേണ്ടിയുള്ള വൈദികനാണ്. ഭദ്രാവതി രൂപതയിൽ എല്ലാ വർഷവും 1 മാസം പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുണ്ട്. ഡീഗനായിരിക്കുമ്പോൾ പല ഇടവകളിലേക്ക് ഞങ്ങളെ വിടും ശുശ്രൂഷിക്കാൻ സഹായിക്കാനൊക്കെ ആയിട്ട്. ഡീഗനായിരിക്കുമ്പോൾ എന്നെ വിട്ടത് മുത്തിൻകൊപ്പ ഇടവകയിലേക്കാണ്. അവിടെയുള്ള സ്റ്റേഷൻ പള്ളിയിലേക്ക് ശുശ്രൂഷിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതം, ദൈവം തൊട്ട ഒരു അത്ഭുതം. ഈ വേദനയുമായിട്ട് ഞാൻ മല്ലന്തൂരിലുള്ള ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആ ദിവ്യകാരനത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ തല പൊക്കാനാവാത്ത രീതിയിൽ വേദന ഞാൻ തിന്നുകയാണ്. ആ നിമിഷം ദിവ്യകാരനത്തിന് മുമ്പിലേക്ക് ചെന്ന് മുട്ടുകുത്തി ആ ദിവ്യകാരനത്തെ തൊട്ടിട്ട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ഇനി സൗഖ്യം തരണം. കണ്ണുനീരോടുകൂടി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ നിമിഷം എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. അതോടുകൂടി എൻ്റെ വേദന എന്നേക്കുമായിട്ട് മാറി. സ്നേഹമുള്ളവരെ, ഇത് ദൈവം എന്നെ തൊട്ട ഒരു അനുഭവമാണ്. ഞാൻ ദൈവത്തെ തൊട്ടപ്പോൾ ദൈവം എന്നെ തൊട്ട ഒരു അനുഭവം. ഏലിയാ സുലൈഹ മൂശാക്കാലം 6-ാം ഞായറാഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ 8-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ജേറോസിന്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നിന്ന് സൗഖ്യം നേടിയെടുക്കുന്ന ഒരു പുണ്യ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നീർക്കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ആഴമുള്ള ദൃഢതയുള്ള വിശ്വാസമായിരുന്നു അവളുടേതെന്നാണ്. സുവിശേഷ ഭാഗത്തിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ ജേറോസിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന യേശുവിന് ചുറ്റും ഒത്തിരിയേറെ ആൾക്കൂട്ടം കൂടുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നിന്ന് സൗഖ്യം നേടിയെടുത്തത് ഒരുവൾ മാത്രമായിരുന്നു. യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കും. ശിഷ്യന്മാർ പരിഹാസരൂപേണ ചോദിച്ചു, ഇത്രമാത്രം ജനങ്ങൾ നിന്നെ തിക്കിത്തിരക്കുന്ന നീ കാണുന്നില്ല, എന്നിട്ടും നീ ചോദിക്കുന്നുവോ ആരോ എന്നെ സ്പർശിച്ചെന്ന്? യേശു പറഞ്ഞ മറുപടി വളരെ പ്രത്യേകതയുള്ളതാണ്. അമ്മ പറഞ്ഞു, വിശ്വാസത്തോടെ ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെയും മറുപടിയിൽ വായിച്ചെടുക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. യേശുവിനെ സ്പർശിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള തൊടലാണ് നീ തൊടുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജനക്കൂട്ടം തിക്കിത്തിരക്കുന്നതിനിടയിൽ ഒത്തിരിയേറെ പേർ യേശുവിനെ സ്പർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലൊന്നും മാറ്റങ്ങൾ സംഭവിക്കാത്തതിൻ്റെ കാരണം, അവരുടെ ജീവിതത്തിൽ മാത്രം അത്ഭുതങ്ങൾ സംഭവിച്ചതിന് കാരണം ഒന്ന് മാത്രം, വിശ്വാസം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്തോടെ തമ്പുരനെ തൊടാൻ നിനക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. 2000 വർഷങ്ങൾക്കിപ്പുറം യേശുവിനെ തൊടാനായിട്ട് ദൈവം തന്നെ തന്നെ നൽകുന്ന അവസരമാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം തന്നെ തന്നെ നൽകുകയാണ്. ആ ദൈവത്തെ വിശ്വാസത്തിൻ്റെ തികവോടുകൂടി തൊടാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ആ വിശ്വാസ ദൃഢതയോടുകൂടി തമ്പുരാൻ മുമ്പിൽ നാവ് നീട്ടിക്കൊടുത്ത് അവനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നിനക്കുണ്ട്. നിന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ വെറും നാവ് നീട്ടിക്കൊടുക്കുന്ന യാന്ത്രിക മനുഷ്യനായിട്ട് നീ മാറുകയാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസ ദൃഢതയോടുകൂടി തമ്പുരൻ തൊടാൻ നമുക്ക് സാധിക്കണം. വെറും ജനക്കൂട്ടമായി മാറാൻ എളുപ്പമാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയായി മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ പറ്റിയുള്ള, ദൈവത്തോടുള്ള സ്നേഹം നിറയണം. ദൈവവിശ്വാസത്തിൽ നീ ആഴപ്പെടണം. ഇങ്ങനെ വിശ്വാസ തികവോടുകൂടി കർത്താവിനെ തൊട്ട് ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കളുടെ പുണ്യ ജീവിത വഴികളെ തിരുസഭാ മാതാവ് നമ്മുടെ മാതൃകയ്ക്കായിട്ട് നൽകുന്നുണ്ട്. മത്താ റൂബിൻ എന്ന് പറയുന്ന വിശുദ്ധൻ 50 വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജലപാനമില്ലാതെ ജീവിച്ചത്.
തെരേസ് ന്യൂമാൻ എന്ന് പറയുന്ന വിശുദ്ധ 35 വർഷം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു. കാതർനോവ് സിയന്ന 5 വർഷവും ജോസഫ് കോപ്രദീനോസ് 5 വർഷവും വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു. ഇവരുടെയൊക്കെ വിശ്വാസ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു മാതൃകയുടെ ജീവിത വഴിയുണ്ട്. വിശ്വാസത്തോടുകൂടി തമ്പുരാനെ തൊട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. ഇവരൊക്കെ രക്തസ്രാവക്കാരിയെ പോലെ തമ്പുരാനെ തൊട്ടവരാണ്. വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ മതി എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ആ പുണ്യജീവിതം ആഗ്രഹിച്ചതുപോലെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താനുള്ള, ദൈവത്തെ അനുഭവിക്കാനുള്ള അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ട് കയറാനും ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ദൈവത്തെ അനുഭവിച്ചറിയാനും ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തെ കണ്ടുമുട്ടാനും അവർക്ക് സാധ്യതമായത്. സഭയിൽ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പലതും വിശുദ്ധ കുർബാനയിലുള്ള രൂപമാറ്റമാണ്. ചിലതൊക്കെ രോഗസൗഖ്യങ്ങളാണ്. ഈ രോഗസൗഖ്യങ്ങളായിക്കൊള്ളട്ടെ, വിശുദ്ധ കുർബാനയിൽ രൂപമാറ്റമായിക്കൊള്ളട്ടെ, അതൊന്നും അതിൽ തന്നെ പൂർണ്ണമല്ല. അതൊക്കെ വിരൽ ചൂടുന്നത് ക്രിസ്തു എന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ്, ഏക ദൈവത്തിലേക്കാണ്. സ്നേഹമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോഴും ആ വിശുദ്ധ കുർബാനയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ നിനക്കാവണം. അപ്പത്തിനപ്പുറത്തുള്ള ദൈവത്തിന്റെ നിറ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ നിനക്കാവണം. വിശുദ്ധ കുർബാനയിലെ തിരുരക്തം നീ പാനം ചെയ്യുമ്പോൾ അതിലെ രക്തത്തുടിപ്പിനെ കണ്ടെത്താൻ നിനക്കാവണം. അതിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറുക, നിന്റെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുക. രണ്ടാമത്തെ കൗൺസിൽ അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന കത്തോലിക്ക സഭയുടെ ഉറവയും ഉച്ചസ്ഥായിയുമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന രഹസ്യങ്ങളുടെ രഹസ്യമാണ്, കൂദാശകളുടെ കൂദാശയാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതായത് ദൈവത്തിനെതിരേക്കാൾ വലിയൊരു അത്ഭുതം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച രാജാതിരാജനായ ദൈവം ഒരപ്പത്തിലേക്ക്, അതിന്റെ ലാളിത്യത്തിലേക്ക് വന്നിറങ്ങുകയാണ്. വിശുദ്ധ കുർബാനയിൽ ദൈവം സൂക്ഷിക്കുന്നത് വലിയൊരു രഹസ്യാത്മകതയാണ്. ഒരു മനുഷ്യനും തന്റെ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത രീതിയിൽ ദൈവം തന്റെ സാന്നിധ്യത്തെ ഒരപ്പത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. 7 കുദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ വിശുദ്ധ കുർബാനയാണെന്ന് തന്നെ സഭയെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കൂദാശകളുടെ കൂദാശയായ, അത്ഭുതങ്ങളുടെ അത്ഭുതമായ, രഹസ്യങ്ങളുടെ രഹസ്യമായ ഈ കുർബാനയിലേക്ക്, ഈ തമ്പുരാനിലേക്ക് എത്രത്തോളം അടുക്കാനായിട്ട് നിന്റെ വിശ്വാസ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന രണ്ടിടങ്ങളിലാണ് രൂപപ്പെട്ടത്. ആദ്യത്തേത് പെസഹാ ദിവസം ശുലീഹന്മാരോടൊപ്പം ദൈവം ബലിയർപ്പിച്ചു. രണ്ടാമതായി അതിൻ്റെ അവസാനം എന്നോണം കാൽവരിയിലെ കുരിശിൽ ദൈവം പിടഞ്ഞു മരിക്കുന്നു. പെസഹാ ദിവസവും അവൻ്റെ കയ്യിൽ അവൻ അപ്പമെടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടാനുള്ള കാരണം, അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ടത് പിറ്റേ ദിവസം തൂങ്ങിയാടുന്ന തൻ്റെ ശരീരമാണ്. ഇതിൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ കണ്ടമിടാനുള്ള കാരണം, അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ടത് പിറ്റേ ദിവസം തൂങ്ങിയാടുന്ന അവൻ്റെ ശരീരത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന രക്തത്തുള്ളികൾ കണ്ടിട്ടാണ്. അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി, രക്തത്തിലേക്ക് നോക്കി അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, പാനം ചെയ്യണം. സ്നേഹത്തിൻ്റെ കുദാശയായ ശുദ്ധ കുർബാന നിനക്ക് മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ പരസ്പരം സ്നേഹിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നിന്റെ ജീവിതം മുഴുവൻ കുരിശാണെങ്കിലും ക്രൂശിതനോടുകൂടിയ മലകയറാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലും രക്ഷയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നിന്റെ ജീവിതത്തിൽ മുറിപ്പാടുകൾ നൽകുമ്പോഴും ആ മുറിപ്പാടുകൾക്കുള്ളിൽ സ്നേഹത്തിൻ്റെ ചുംബനം നൽകാൻ കഴിവുള്ളവരാണ് ദൈവമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സർവശക്തനായ ദൈവം ഒരു കുർബാനയിലേക്ക് ഒതുങ്ങിയെങ്കിൽ അവൻ്റെ സൃഷ്ടിയായി നീ അവനേക്കാൾ താഴണം, എളിമപ്പെടണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. രക്തസ്രാവക്കാരിയുടെ ജീവിത വഴിയിലേക്ക് ഒരിക്കൽ കൂടി നന്ദി വരുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള ദൈവിക സ്പർശനം അവളിൽ ഉണ്ടാക്കിയതൊരു മാറ്റമാണ്. അത് ദൈവത്തെ കണ്ടെത്തിയതിന് ശേഷമുള്ള, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷമുള്ള, ദൈവത്തെ സ്വന്തമാക്കിയതിന് ശേഷമുള്ള മാറ്റം. അത് ശാരീരികമെന്നതിനേക്കാൾ ആത്മീയമായിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആഴപ്പെടലായിരുന്നു. അത്രമാത്രം ജനക്കൂട്ടം അവിടെ കൂടിയപ്പോഴും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാതെ പെണ്ണിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നത് അവരുടെ വിശ്വാസമാണ്.
വെറും ജനക്കൂട്ടമാവാതെ രക്തസ്രാവക്കാരിയുടെ വിശ്വാസം നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തെ കണ്ടെത്താം.